നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ പരമേശ്വര, വരന്തന്നെയാണോ ഫോട്ടോഗ്രാഫർ? ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ അവന്റെ ക്രേസാണ്. മാത്രമല്ല, നമ്മളാരും സ്വന്തം കല്യാണത്തിന്റെ ഫോട്ടോസ് എടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം ചേഞ്ച് അല്ലേ വേണ്ടത്. നടക്കട്ടെ വരുൺ. മുകുന്ദൻ അങ്കിളിന് അതിശയം, സ്വന്തം കല്യാണത്തിന്റെ ഫോട്ടോസ് നീ എടുക്കുന്ന കണ്ടിട്ട്. കാരണവും അച്ഛൻ വിശദീകരിച്ചു തന്നു. ആ എന്നാ പിന്നെ അച്ഛനും മുകുന്ദനങ്ങളും ഒന്ന് ചേർന്നിരുന്നു. ആ ഞാനൊരു ഫോട്ടോ എടുക്കാം. തിരുവോടുത്തു ചിരിച്ചേ, അടിപൊളി. ഞാൻ പോരാ. അച്ഛ സോമേട്ട ഒരു മിനിറ്റ്. ഞാനങ്ങോട്ട് പോയില്ല. ഇതെന്തിനാ എന്നോട് കൂടെ കൂടെ ചോദിക്കുന്നേ? എനിക്ക് അയാളുടെ ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. നല്ല ചേലായിരിക്കും. പെണ്ണ് ഒരുങ്ങുന്നിടത്തേക്ക് വരം പോവുക, എന്നിട്ട് അവളുടെ ഫോട്ടോ എടുക്കുക. കുറച്ചു കഴിഞ്ഞാലേ കയ്യിലോട്ട് കിട്ടുകയല്ലേ. എന്നാലും പിന്നെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്തോടാവാലോ. എടാ അത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ. കല്യാണത്തിന് മുമ്പ് അയാൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു ബ്യൂട്ടി, അതാ എനിക്ക് പകർത്തണ്ടേ. നമ്മുടെ നാട്ടിലെ ഇതിനെ നല്ല നട്ടപ്രാന്തെന്നാ പറയാറ്. കഴിഞ്ഞില്ലേടാ നിന്റെ ഫോട്ടോ എടുപ്പ്. അയ്യോ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ എന്താ മോഹമെന്നറിയാമോ? പെൺകുട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതിന്റെ ഫോട്ടോ എടുക്കണം. അതൊരു ത്രില്ലല്ലേടാ. കേക്ക് മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തു കുഴപ്പം, ആൺപിള്ളേരായാലേ ഇച്ചിരി പോക്രിത്തരൊക്കെ. അതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ ഈ പ്രായത്തിൽ എന്താടാ രസം. കേട്ടാ, ഇതൊക്കെയാണ് ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ന്യൂജൻ മുത്തശ്ശി. അതേടാ, ഞാൻ മനസ്സുകൊണ്ടേ ന്യൂജന. ഇവിടെ ഈ നടക്കുന്ന ചടങ്ങൊന്നും അല്ല, നല്ല അടിപൊളി കല്യാണമാ എന്റെ മനസ്സിൽ. പേരക്കുട്ടിക്ക് പറ്റിയ കൂട്ടി. മോനെ നിനക്കിപ്പ എന്താ വേണ്ടത്? നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എടുക്കണം. നീ പൊയ്ക്കോടാ, പോയി എടുത്തോ. പക്ഷേ കൂടുതൽ ബഹളം ഒന്നും ഉണ്ടാക്കാതെ ഒതുങ്ങി പോയി എടുത്തോണം, കേട്ടല്ലോ. ഈ ചിരി ഉണ്ടല്ലോ, ഈ കള്ളച്ചിരി അറിയോ? ഒന്നും അനങ്ങാതെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ. എന്നാലേ ഞാൻ ഇപ്പൊ വരാം. പിന്നെ അച്ഛനും അമ്മയും ചോദിച്ചാലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. നീ ഒന്ന് പോടാ ചേക്ക. അച്ഛനും അമ്മയല്ല, ഈ മണ്ഡപത്തിലുള്ളവര് മുഴുവൻ ഒന്നിച്ചു ചോദിച്ചാലും അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ പിന്നെ വരാം. മുത്തശ്ശി എങ്ങനെ സാധിക്കുന്നത്? നീ പോടാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.